ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് കേട്ടോ മീഡിയ. അപ്പോലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയില് എത്തിയിട്ട ഒരുവിധം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. അപ്പൊ അവൻ അവിടെയില്ല, റോട്ടിലെ കാഴ്ചകളാണ്. ഇറങ്ങുന്നത് അപ്പൊ നമ്മള് പറഞ്ഞ വഴിക്ക് എറണാകുളം മൊത്തം നമുക്ക് മഴ കിട്ടി. ഇവിടെ എത്തിയപ്പോ വണ്ടിക്കാർക്കൊന്നും ശ്രദ്ധയില്ലാത്തവർക്ക് അപ്പൊ നമ്മള് ഇതേ വരുന്ന വഴിക്ക് അവിടെ പോലീസുകാരനെ കണ്ട്. ആള് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ്ട് 40 കിലോമീറ്ററോളം അങ്ങോട്ടോട്ട് ഉണ്ടാവും എന്നാണ് പറയണേ. എന്തായാലും പോവാ അല്ലേ. ആള് നല്ല ഇതായിട്ടാണ് സംസാരിച്ചത്. ക്യാമറ ഒക്കെ ചോദിച്ചു. ഒരുപാട് താറാവുണ്ട്. നമുക്കിവിടെ വീടാ. അപ്പൊ നമ്മള് കോട്ടയത്തേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട ഒരുവിധം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. അതന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കാണിച്ചു തരാം. ഏതാണ്ട യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അവിടേക്കാണ് പോണത്. അല്ലേ,
അവിടെക്ക് എന്താ കേസ് പോകുന്നുണ്ട്. പക്ഷേ റോട്ടിൽ ഒരുപാട് ട്രാഫിക് ഒക്കെ ഉണ്ട്. നല്ല രീതിക്ക് തന്നെ വണ്ടി ഉണ്ട് കേട്ടോ. ഇതാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് കേട്ടോ. അത് വിളിക്കാൻ രസമാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട്സ് എൻട്രൻസ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തി. കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. ഇനി അതേ തിരിച്ച് പോകാൻ പോവുകയാണ്. അല്ലല്ലേ വണ്ടിയുടെ ഇവിടെ നിൽക്കുകയാണ്. നല്ല പാടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായി. പിന്നെ കൊറോണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഭയങ്കര കൊറോണ ചെക്കപ്പ് അത് ഇതൊക്കെ ഉണ്ടായി. എന്നാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു. അങ്ങനെ അതേ തിരിച്ച് പോകാൻ പോവുകയാണ്. അതിൽ ആകെ ക്ഷീണമായിട്ടാ വണ്ടി ഓടിച്ച് വന്നിട്ട്. മഴ കാരണമാണ് ക്ഷീണമായത്. അല്ലാണ്ട് കാര്യങ്ങൾ അല്ലാണ്ടൊന്നുമല്ല. അതെ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് ഇതേ നമ്മുടെ ഗ്രേസ് മാർക്ക് എടയണേൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പോകാൻ പോയിരുന്നു. അപ്പോൾ ഇനി ആർക്കെങ്കിലൊക്കെ ഗ്രേസ് മാർക്ക് എടയാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വരണമെങ്കിൽ തന്നെ ഇപ്പം NSS ആണെങ്കിൽ എനിക്ക് NSS ആയിരുന്നു. അപ്പം NSS ആണെങ്കിൽ ഒരു ഓപ്ഷൻ ഫോമുണ്ട് ഗ്രേസ് മാർക്ക് എടയണേൻ്റെ. അത് ആ ഫോം ഫില്ല് ചെയ്യുക. എന്നിട്ട് ഏത് സെമസ്റ്ററിൽ ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾക്ക് മാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അപേക്ഷ വെക്കാം. ഒരു ഒരു എ4 ഷീറ്റിൽ ഫ്രമ്മും ചോദിച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇന്ന സെമസ്റ്ററിൽ ഇന്ന സബ്ജക്റ്റിൽ എനിക്ക് മാർക്ക് ആഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ NSS അല്ലെങ്കിൽ NCC ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുത്തിട്ട് മൂന്നും കൂടി അറ്റാച്ച് ചെയ്തിട്ട് അവിടെ കൊടുത്താൽ മതി. പിന്നെ ഒരു മെയിലും അയക്കാം യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ പിന്നെ ശരിയാവും എന്നാണ് പറയണേ. നമ്മളിപ്പോൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. രണ്ട് ദിവസം കഴിയുമ്പോൾ ഗ്രീഷ്മയുടെ ഫ്രണ്ട്സിനൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ റെഡിയായി ശരിയായിട്ടുണ്ട്. അപ്പോൾ നോക്കാം. പിന്നെ ഒരു കാര്യമുള്ളത് കൂടെ വരണം. ഒരാകത്തേക്ക് കേട്ടില്ല. കൊറോണ ആയതുകൊണ്ട് ഇവര് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആരാണോ അയാളെ മാത്രം കേട്ടു. ആർക്കാണോ ആവശ്യം ആവശ്യക്കാരെ മാത്രം കേട്ടുള്ളൂ. അങ്ങനെയൊക്കെ പിന്നെ വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പേര്, ഫോൺ നമ്പർ, കോഴ്സ്, അതുപോലെ തന്നെ കോളേജ് അത് എഴുതണം. പിന്നെ അവിടുത്തെ ഉള്ള മാഡം ആയാലും സാറുമാരായാലും നല്ല കോപ്പറേഷനാണ് നമ്മളോട്. നമുക്ക് അങ്ങനത്തെ വലിയ സ്ട്രിക്റ്റ് ഒരു കാര്യമൊന്നുമില്ല. വേഗം തന്നെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ചെറിയൊരു ഇങ്ങോട്ട് വരേണ്ട ടൈം മാത്രം ഉണ്ടായാലും നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മളത് നേരത്തെ എത്തായിരുന്നു. പക്ഷെ മഴ കാരണമാണ്. മഴ നല്ല മഴ കിട്ടി. മഴ കാരണം കയറി നിന്ന് അങ്ങനെയൊക്കെ കുറച്ച് ഫുഡ് കഴിക്കാം. രാവിലെ 8 അല്ലെ 7 ഇറങ്ങിയതാണ്. ഇതിപ്പോ ഫുഡ് കഴിക്കുക. അതായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണ്ടെങ്കിൽ അല്ലേ തീരുമാനിക്കാം. അതെ നമുക്ക് പോകാൻ പോവേട്ടാ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ടാറ്റ. Bye.